for latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെയും നാദിർഷയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ഇരുവരും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ജയിലിൽ നിന്നുള്ള പൾസർ സുനിയുടെ ഫോൺ വിളിയെക്കുറിച്ചും കത്തിനെക്കുറിച്ചും പൾസർ സുനിയെക്കുറിച്ചും ഇരുവരും നൽകിയത് വ്യത്യസ്ത മൊഴികളായതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഇരുവരെയും ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തത് 12 മണിക്കൂറിലേറെ നീണ്ടത് വിവാദമായിരുന്നു. ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ നീണ്ടതെന്ന് അന്ന് പോലീസ് പറഞ്ഞിരുന്നു. കേസിലെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ പോലും ഇരുവരും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പൾസർ സുനിയുടെ ഫോൺ വന്ന വിവരം ദിലീപിനോട് വളരെ വൈകിയാണ് താൻ പറഞ്ഞതെന്നായിരുന്നു നാദിർഷ മൊഴി നൽകിയിരുന്നത്. എന്നാൽ ദിലീപും നാദിർഷയും അടുത്ത സുഹൃത്തുക്കളായതിനാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതേസമയം തന്റെ ലൊക്കേഷനുകളിലൊന്നും പൾസർ സുനി എത്തിയിട്ടില്ല, തനിക്ക് പൾസർ സുനിയെ അറിയില്ല തുടങ്ങിയ നിലപാടാണ് ദിലീപ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ജോർജേട്ടൻ സ്പൂരത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ ദിലീപ് പറയുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ടുതന്നെയാണ് ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിൽ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. എന്നാൽ ചോദ്യം ചെയ്യൽ എപ്പോൾ വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ദിലീപിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ജോർജേട്ടൻ സ്പൂരം സിനിമയുടെ പ്രൊഡക്ഷൻ ചുമതലയിൽ ഉണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് പൾസർ സുനി എത്തിയത്, ഇയാളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, ലൊക്കേഷനിലെ ആരൊക്കെയായിട്ടാണ് പൾസർ സുനി ബന്ധപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കും. അതോടൊപ്പം തന്നെ കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാക്കനാട്ടെ ലക്ഷ്യ എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാര കേന്ദ്രത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം കൂടി പോലീസ് കാത്തിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ഹാർഡ് ഡിസ്കിൽ നിന്ന് നടി ആക്രമിക്കപ്പെട്ട ദിവസങ്ങൾക്ക് മുമ്പോ അതിനുശേഷമോ പൾസർ സുനി ഈ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനാകുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം താൻ ഇവിടെ എത്തിയിരുന്നതായി പൾസർ സുനി മൊഴി നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. വിനോദലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.